റസൂലുള്ളാനെ വന്ന് നിങ്ങൾ അറിയണേ. ആ റസൂലുള്ളാനെ അറിഞ്ഞു വന്ന് ഇഖ്‌വത്തിലും മനാമിലും ഒന്ന് കാണാൻ നിങ്ങൾ ശ്രമിക്കണേ. എന്തോ ഒരു ചേലുള്ള മുഖമാ, എന്തോ ഒരു രസമാണ് ആ മുത്തു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനെ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാം. എല്ലാ നേരവും ഇന്ന് ഇവിടെ നിന്ന് റഷീദിനെ എണീറ്റ് നിൽക്കാൻ സഹായിച്ച റബ്ബ്, റഷീദിന്റെ ലാരിങ്സിന് സൗണ്ട് ബോക്സിന് ഏറ്റവും കൂടുതൽ സൗണ്ട് തന്ന റബ്ബ്, എല്ലാ അവയവങ്ങൾക്കും ആരോഗ്യം തന്ന റബ്ബ്, ആ റബ്ബിനെ ആദ്യം ഇഷ്ടപ്പെടുക. ആ റബ്ബിനെ ഇഷ്ടപ്പെടണമെങ്കിൽ അവിടെ നിന്ന് പഠിക്കണം മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ആ റസൂലുള്ളാനെ ഇത്തിബാ ചെയ്യണം. ആ റസൂലുള്ള നിസ്കരിച്ചോ? എന്നാൽ ഞാനും നിസ്കരിക്കുന്നുണ്ട്. റസൂലുള്ള തിങ്കളാഴ്ച നോമ്പ് നോക്കിയോ? എന്നാൽ ഞാനും തിങ്കളാഴ്ച നോമ്പാൻ. റസൂലുള്ളാക്ക് വ്യാഴാഴ്ച നോമ്പാണോ? എന്നാൽ എനിക്കും വ്യാഴാഴ്ച നോമ്പാൻ. മാസത്തിൽ 13, 14, 15 തീയതികളിലും റസൂലുള്ളാക്ക് നോമ്പാണെങ്കിൽ ഈ ഉള്ളവനും നോമ്പാൻ. റസൂലുള്ള പാതിരാത്രി എണീച്ച് തഹജ്ജുദ് നിസ്കരിച്ചോ? എന്നാൽ ഈ ഞാനും ആ നിസ്കാരം നിലനിർത്തണം എന്നുള്ള ബോധം ഓരോ മനുഷ്യന്റെ കൽബിന്റെ ഉള്ളിൽ വരണം. മാത്രമല്ല, അവസാനത്തെ വാക്ക് പറയാണ് ഉസ്താദിന് ഇരുത്തി ഞാൻ പറയല്ല, അവസാനത്തെ ഒരു വാക്ക് പറയാൻ, രാത്രി എഴുന്നേറ്റാൽ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണം. ആ നിസ്കാരം കഴിഞ്ഞ് ഒന്നിരിക്കണം, ഇരുന്ന് അല്ലാഹുവോടൊന്ന് പറയണം, യാ അല്ലാഹ് നിന്നെ ഇഷ്ടമാണ് റബ്ബേ എന്ന് പറയണം. പിന്നെയും പറയണം 2-ാമത്, യാ റസൂലല്ലാഹ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് റസൂലേ. പിന്നെയും പറയണം, ഈ ദീന് ഞാൻ തൃപ്തിപ്പെട്ടു റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദൈനംദിനം ഇത് ചെയ്ത് കൽബ് ശുദ്ധിയാക്കി മാറ്റണം. മാത്രമല്ല, അവസാനത്തെ ഒരു വസിയത്ത് കൂടി, ഇതുവരെ ആ മുത്താലിം മൊത്തം പറഞ്ഞല്ലോ ഹുബ്ബ് റസൂലിന്റെ വിഷയം. ആ വിഷയം പറയുമ്പോ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റൂല. കാരണം കൽബിന്റെ ഉള്ളിൽ ഏറ്റവും ഇഷ്ടമാണ് ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ചിന്തിച്ച് കരയണം മുഅ്മിനീങ്ങളെ, എല്ലാരും ഓർത്ത് കരയാൻ, എല്ലാരും വിട്ടു പിരിയുമ്പോ കരയാൻ. അവസാനം ഉംറ കഴിഞ്ഞു വരുമ്പോ എല്ലാവരും കൈ കൊടുക്കുമ്പോ, എല്ലാവരും വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോ എല്ലാവരും കരയാണ്, ഇനി കാണാൻ പറ്റുമോ, ഇനി കാണാൻ പറ്റുമോ. എന്നാൽ അതൊന്നുമല്ല മക്കളെ കരച്ചില്, അതൊന്നുമല്ല മുഅ്മിനീങ്ങളെ കരച്ചില്. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ കൽബിലിട്ട് ഒന്ന് കരയണം. നാളെ ആ റസൂലുള്ളാന്റെ ഷഫാഅത്ത് നമുക്ക് കിട്ടണം. ആ റസൂലുള്ളാന്റെ കൂടെ നിൽക്കണം. ആ റസൂലയാണ് അധ്യക്ഷൻ. നാളെ ആ സ്റ്റേജിൽ ഏറ്റവും വലിയ അധ്യക്ഷൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയുള്ളവരെല്ലാം ബാക്കിലാണ്. 124,000 വരുന്ന അമ്പിയാക്കളടക്കം ബാക്കിലാണ്. അധ്യക്ഷനാവും ആ സമയത്ത് എല്ലാ ഔലിയാക്കന്മാരും എല്ലാവരും മുഅ്മിനീങ്ങൾ മൊത്തം ഒരുമിച്ച് കൂടുന്ന സ്ഥലം ഇന്നത്തെ മഹബൈന ബൈത്തി മിമ്പറി എന്ന് പറയുന്ന മിമ്പറിന്റെ സ്ഥലത്താണ് നാളത്തെ ഹൗദുൽ കൗസർ കൊടുക്കുന്ന സ്ഥലം. ആ സ്ഥലത്ത് നിന്ന് വാങ്ങാനും കേൾക്കുടിക്കാനും നമുക്ക് അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇനി മുതലെങ്കിലും ഇന്ന് തൊട്ടെങ്കിലും ആ ഹബീബിനെ വിശക്കു വെക്കാൻ വൃദ്ധ പറഞ്ഞിട്ട് പോവല്ല, മനസ്സറിഞ്ഞ് ഇഷ്ടം വെക്കണം. മനസ്സറിഞ്ഞ് നമ്മളെ കൽബിൽ നിന്ന് കൽബിലേക്കാവണം. ഉസനിൽ കൽബ് വായിൽ നിന്ന് ഉസനിലേക്ക് ചെവിയിലേക്ക് കേട്ടുപോയാൽ മാത്രം പോരാ. പുസ്തക പ്രഭാഷണം നടത്തുന്ന റസൂലുള്ളാന്റെ വിഷയമായാലും അത് കൽബിൽ കേട്ട് ഇന്ന് പോയി തീരുമാനിക്കണം. ഞാൻ തൗബ ചെയ്ത് മടങ്ങണം. എന്റെ റബ്ബ് ഇന്നും നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാഹു നിങ്ങളെ തെറ്റ് മുഴുവനും മായ്ച്ചു കളയാൻ, ആ തെറ്റു കുറ്റങ്ങൾ മായ്ച്ചു കളഞ്ഞ് ഇന്ന് തൊട്ട് നേരായ സിറാത്തുൽ മുസ്തഖീമായ വഴിയിലേക്ക് കടക്കണമെന്ന് ഓരോരുത്തരോടും അപേക്ഷിച്ച്
ഞാൻ നിർത്താൻ. അല്ലാഹു തആല ഈ പറഞ്ഞതും കേട്ടതും അല്ലാഹു അവൻ പൊരുത്തപ്പെട്ട അമലാക്കി തരട്ടെ. ഈ തന്ന നിഅമത്ത് പടച്ച തമ്പുരാൻ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ആൾക്കാരെ കാണാനോ അല്ലെങ്കിൽ നോട്ടീസിൽ പേര് വരാനോ അല്ലെങ്കിൽ മൊത്തമായി ആ ലോകം മൊത്തം അറിയാനോ ഒന്നുമല്ലാതെ അല്ലാഹുവിന്റെ റിളാഹു അല്ലാഹുവിന്റെ റിള കാണാൻ അല്ലാഹുവിന്റെ ലിഖാവ് കാണാനുള്ള വേദികളാക്കി ഈ വേദികൾ അല്ലാഹു സുബ്ഹാനഹു തആല തരട്ടെ. ഇനിയും നമ്മളെ നന്നാക്കി തരട്ടെ. പറയുന്ന റഷീദ് നന്നായിട്ടില്ല, ഇനിയും നന്നാക്കി തരട്ടെ. ഇനിയും ഞങ്ങളെ കൽബിലേക്ക് അല്ലാഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനുള്ള ഭാഗ്യം തരട്ടെ. മുഹിദ്ദീൻ ഷേഖ് തങ്ങളെ മാസമാ ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ നന്നാക്കട്ടെ. അതും പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലാനെയാണ് ആ മുഹിദ്ദീൻ ഷേഖ്. റബ്ബില്ലാഹി റഹ്മാൻ ആ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ആ മഹാനവരുകളുടെ പൊരുത്തം അല്ലാഹു ഞമ്മക്ക് തരട്ടെ. ഇനിയും ഞങ്ങളെ നന്നാക്കി തരട്ടെ. ഇനിയും ആ റൗളയിൽ പോയി ഇനിയും ഇനിയും സലാമും സലാത്തും സലാമും പോയി പറഞ്ഞു കഅബയിൽ ചുറ്റാൻ ഹജ്ജുൽ മുത്താൻ അസൂല ത്യാഗങ്ങൾ ചെയ്ത മലകൾ കയറാൻ എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള ഭാഗ്യം ഇരിക്കുന്നവർക്കും ഞങ്ങൾക്കും നീ തരണേ റബ്ബേ. ഇനിയെങ്കിലും അന്ന് തൊട്ടെങ്കിലും ഇനിയെങ്കിലും നീ ഞങ്ങളെ നന്നാക്കി തന്ന റബ്ബേ, നന്നാക്കി തരണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അസാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. استاذ 5 മിനിറ്റാണ് പറഞ്ഞത്, 10 മിനിറ്റ് എടുത്തേ എന്നോട് പൊരുത്തം ചോദിക്കാൻ. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.